ഹായ്, ഇന്നൊരു ഇഡിലൻ കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കോളിഫ്ലവറും ഗ്രീൻ പീസും വെച്ചിട്ടുള്ള ഒരു നല്ല കോമ്പിനേഷനിലുള്ള ഒരു കറിയാണ്. അപ്പം ഞാൻ അധികം പറഞ്ഞ് ടൈം കളയണില്ല, നേരിട്ടിട്ട് നമ്മൾ റെസിപ്പിയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ കോളിഫ്ലവർ നമ്മളിവിടെ പൂക്കളായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ചിട്ടിട്ട് ഇതൊന്ന് തിളപ്പിക്കുന്നുണ്ട്. ആ തിളച്ച വെള്ളം വേണം നമ്മൾ ഈ കോളിഫ്ലവറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായി ക്ലീനായി കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളപ്പിക്കട്ടെ. ഇതിൽ കോളിഫ്ലവറും പിന്നെ ഗ്രീൻ പീസും ആണ്, പച്ചപ്പട്ടാണിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. വലിയ വലിയ വെളുത്തുള്ളിയായ കാരണം ഒരു നാലെണ്ണൊക്കെ മതിയാവും. വെളുത്തുള്ളിയായി, ഇഞ്ചിയും ആണ് ഒരു ചെറിയ കഷ്ണം കേട്ടോ. ഇത് ചതക്കണം എന്നില്ല, എന്നുവെച്ചത് അരക്കാനുള്ളതാണ്. ഉള്ളി അരിയണം, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു മസാല അരച്ച് ഉണ്ടാക്കണം. ഇത്ര ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് കഷ്ണാക്കുന്നുണ്ട് കേട്ടോ, ഇതൊന്നും അരിഞ്ഞു കിട്ടില്ല. അതാണ്ട് നമ്മുടെ വെള്ളം ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ മഞ്ഞൾ ഉപ്പിട്ട വെള്ളം ഞാൻ ഈ തിളച്ച വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ, അടച്ചു വയ്ക്കാം. അതിന് ശേഷം ഊറ്റിയിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കും. ഗ്രീൻ പീസ് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഫ്രോസനാണ്. അല്ലെങ്കിൽ വെള്ളത്തിൽ തലേദിവസിട്ടിട്ട് വേവിച്ചെടുത്ത പച്ചപ്പട്ടാണി ആയാലും മതി കേട്ടോ. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറിയിലേക്ക് വേണ്ട മസാലയിലേക്കുള്ള ഒരു ഗ്രേവി അരച്ചുണ്ടാക്കണം. അതിലേക്ക് കുറച്ച് മല്ലിയില ഈ തണ്ടോട് കൂടിയിട്ട് തന്നെ ഇടാം കേട്ടോ. മല്ലിയില കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇട്ടു. പിന്നെ 2 വലിയ തക്കാളി ഇടുന്നുണ്ട്. രണ്ട് വലിയ തക്കാളിയാണ്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ഇന്ന് ചെറുതാക്കിയിട്ടുണ്ട്, വരയാം വേഗം അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പച്ചമുളക്, പിന്നെ നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കി വെച്ചിരുന്നല്ലോ ചെറുതാക്കി, അത് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഒന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളുത്ത കളറ് എള്ള് ഉണ്ടല്ലോ അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിക്ക് കുറച്ചൊരു തിക്നെസ്സും ഉണ്ടാവും, നല്ല ടേസ്റ്റി ഉണ്ടാവും ആയിരിക്കും. അപ്പോൾ ഇനി ഒന്നും കൂടി അരക്കണേ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ആ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം ഒക്കെ ഊറ്റി വെള്ളത്തിൽ നിന്ന് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഇട്ടതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് എണ്ണയിൽ. അപ്പോൾ അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി ഓൾറെഡി വെള്ളത്തിലിടുകൊണ്ട് അത് ഇടണമെന്നില്ല. കുറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് മാത്രം, അധികം ആവരുത്. എന്താ വെച്ചാൽ നമ്മൾ എണ്ണയിലിട്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വെല്ലാതെ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ഒന്ന് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. കുറച്ച് മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. അതിന് ശേഷം ഇതൊന്ന് ബൈൻഡിങ് ഏജൻ്റായിട്ട് ഒന്നത് വരാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കുറച്ച് ഗോതമ്പ് മാവാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് മാവ് ഇടാം. ഗോതമ്പ് മാവ് ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉണ്ടാവുള്ളൂ. ഒന്ന് കൈ കൊണ്ട് എല്ലായിടത്തേക്കും ഉപ്പും ഒക്കെ ആക്കിയിട്ട്
ഒന്ന് സോൾട്ട് ചെയ്യാം. ഇത്രയേ വേണ്ടു, ഒന്ന് പുരണ്ടിരിക്കേ വേണ്ടുള്ളൂ. ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ പറയണം, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. കറിയിൽ ഇത് വല്ലാതെ ഉടഞ്ഞു പോവാതെ ഒരു ക്രിസ്പിനെസ് കിട്ടും നമ്മുടെ കോളിഫ്ലവറിന്. അതിന് വേണ്ടിയിട്ടാണ് ഇനി ആട്ടയ്ക്ക് പകരം, അതായത് ഗോതമ്പ് മാവിന് പകരം മൈദ വണച്ച മൈദയും ചേർക്കേ. 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേ നമ്മൾക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. കോളിഫ്ലവർ മറ്റേ ജസ്റ്റ് ഒന്ന് പരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഈ എണ്ണയിൽ തന്നെയാണ് പിന്നെ ബാക്കി മസാലയൊക്കെ നമ്മൾ സോർട്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ഒഴിക്കാം. ഒന്ന് ചൂടാവട്ടെ, ഇത് എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നന്നായി നമ്മൾ മൂപ്പിച്ച് കോളിഫ്ലവർ ഫ്രൈ പോലെ ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കുക ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ കറിക്ക്. ഇത്ര മതി കേട്ടോ, ജസ്റ്റ് ഷാലോ ഫ്രൈ ആവുകൊണ്ടും നല്ല ബ്രൗൺ ആവുമൊന്നും വേണ്ട. അപ്പം ഞാനത് കോരി ഇപ്പുറത്തെ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അത് അതേ എണ്ണയിൽ തന്നെ നമ്മുടെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, കുരുമുളക് 5-8 എണ്ണം ഉണ്ട്, പിന്നെ പട്ട. ഇത്രയും മസാലയാണ് ഇതിലേക്ക് ഇടുന്നത്. ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമ്മുടെ സവാള പൊട്ടി അരിഞ്ഞത് ഇട്ടു. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് മട്ടർ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് കുറച്ച് ഫ്രോസൺ വെള്ളത്തിലിട്ടിരുന്നില്ലേ, അതാണ് ഇടണം കേട്ടോ ആദ്യം. എനിക്ക് കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടു. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടണത്, അപ്പോഴാണ് നല്ല കളറും കിട്ടുള്ളൂ. മറ്റത് മറ്റേ ഇത് മുളക് പൊടി ഇട്ടാൽ എരിവ് കൂടും ചെയ്യും, കളറ് കിട്ടൂല കറിക്ക്. അപ്പോൾ ഇത് ഞാനൊരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. ഇനി ഇതിൽ മല്ലിപ്പൊടിയൊന്നും വരില്ല കേട്ടോ, മല്ലിപ്പൊടിയൊന്നും വേണ്ട. പിന്നെ പച്ചമുളക് നമ്മൾ അരപ്പിൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ മുളക് പൊടി ഇത് മതി. അതായത് മസാല ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരപ്പുണ്ടല്ലോ, അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, മല്ലിയിലയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വെളുത്തുള്ള എല്ലാം കൂടി ഉള്ള മസാല. മസാല ഒന്നുകൂടി കുറുകി ഒരു ചെറുതായിട്ടൊരു പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കോളിഫ്ലവർ, അതും കൂടി ഈ ഗ്രേവിയിലേക്ക് ഇടാം. ഇപ്പം ഇതിൽ കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ, ഉപ്പ് നമ്മൾ കോളിഫ്ലവറിൽ വറക്കുമ്പോൾ മാത്രമേ ചേർത്തുള്ളൂ, ഗ്രേവിക്ക് വേണ്ട ഉപ്പ് ഇതിലിടാം. അപ്പോൾ അതിലേക്ക് ഞാൻ കോളിഫ്ലവർ ഇതാക്കി വെച്ചത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, വഴറ്റി വെച്ചത്, അത് ഇട്ടു. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ഈ ഗ്രേവിയിൽ കടന്നിട്ട് ഒന്നിത് വെന്ത് വരട്ടെ. കുറച്ച് നമുക്ക് വെള്ളം ചേർക്കാം ഇതിലേക്ക്. ഇതിൽ പച്ചവെള്ളമല്ല ചേർക്കണത്, ചൂടാക്കി വെച്ചിട്ടുണ്ട് വെള്ളം, ചൂടുവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം കുറച്ച് മാത്രം. ഒന്ന് വെന്ത് വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ നല്ല തിക്കാവും ഗ്രേവി, എന്നിട്ട് നമ്മൾ എള്ളൊക്കെ ചേർത്തതല്ല, തിക്ക് ഗ്രേവി ഉള്ളതല്ലെങ്കിൽ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് തീ ഒരു മീഡിയം ആക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. എന്താ മസാലയൊക്കെ നല്ല മൂത്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ, വേണ്ട എണ്ണ തെളിഞ്ഞ് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിൽ 2 ഇൻഗ്രീഡിയൻറ്റും കൂടി, മെയിൻ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാണ്ട്
ആദ്യത്തെ നമ്മുടെ കസൂരി മേത്തി, അതൊന്ന് കയ്യിലേക്ക് ഇത് അങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. എന്നാലാണ് അതിൻ്റെ നല്ല ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായി ക്രഷ് ചെയ്ത് അതിട്ടു. പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇടണം കേട്ടോ, അര ടീസ്പൂണ് ഗരം മസാല അതും കൂടി ഇട്ടു. നന്നായി ഇളക്കുക. ഇതായി വന്നിട്ടുണ്ട്, പാകമായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയ്ക്ക് തെളിഞ്ഞിട്ട് ഈ ലാസ്റ്റ് വിട്ടുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് നമ്മുടെ മല്ലിയില. മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. നമ്മുടെ കുൽച്ച, ചപ്പാത്തി, പിന്നെ റൈസിൻ്റെ ഒപ്പം എല്ലാറ്റിനും പറ്റുന്നൊരു അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണൂ. അപ്പോഴാണ് ഓരോ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ അപ്പോഴാണ് മനസ്സിലാവുള്ളൂ മസാലയിൽ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.